അപ്പോൾ ഇനി അവശേഷിക്കുന്ന മൂന്ന് നൂഡിൽസ് ഉണ്ട്. ആ നൂഡിൽസ് വെച്ചിട്ടാണ് ഇന്നിപ്പോൾ പോകുന്നത്. കാരണം ദിവസം നീണ്ടുപോയതുകൊണ്ട് നമ്മുടെ കണക്കൂട്ടലൊക്കെ കുറച്ച് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ കരുതിയേക്കണ ഫുഡൊക്കെ തീർന്നുകൊണ്ടിരിക്കണാണ്. ഇപ്പോൾ കുറങ്ങണിയിലോട്ട് പോകണ വാട്ടർഫോളിൻ്റെ സൈഡിൽ നിന്നിട്ട് നമ്മൾ കുക്ക് ചെയ്യണത്. ബ്രേക്ക്ഫാസ്റ്റും പിന്നെ ലഞ്ചും ഒക്കെ ഒരുമിച്ചായിട്ടാണ് കുക്ക് ചെയ്യണത്. വേറെ വഴിയില്ല. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് പോയി കഴിഞ്ഞിട്ട് കുറച്ച് നല്ലൊരു ആഴമൊക്കെ ഉള്ള സ്ഥലമുണ്ട്. അപ്പോൾ അവിടെയൊക്കെ കുളിയൊക്കെ കുളിച്ചിട്ടൊക്കെ ആണ് ഇനി നമുക്ക് ഉറങ്ങണിക്ക് പോകാം. ഞാൻ നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾ ഒരു കാണാത്തൊരു കാഴ്ച കാണിച്ചു തരാം. അതായത് വേറെ ഒന്നുമില്ല, നമ്മുടെ ഡ്രാഗൺ ഫ്ലൈ ഇല്ലേ, അതായത് തുമ്പി, നമ്മ തുമ്പിനെ കൊണ്ട് കല്ലെടുപ്പിക്കും എന്നൊക്കെ പറയില്ലേ, ആ തുമ്പി കിണറിൻ്റെ ഒക്കെ അവിടെ കാണുന്നത്. അപ്പോൾ ആ ഡ്രാഗൺ ഫ്ലൈ ആണത്. അപ്പോൾ ആ ഡ്രാഗൺ ഫ്ലൈ മുട്ടിടുന്ന ഒരു സീൻ ഞാൻ കാണിച്ചു തരാം. അതായത് വെള്ളത്തിൻ്റെ അടിയിലാണ് അത്, ആ തുമ്പി തന്നെ, അതായത് ആ തുമ്പി തന്നെ താഴത്ത് പോയിട്ട് അതിൻ്റെ അടിയിൽ നിന്ന് മുട്ടിട്ടിട്ട് കുറച്ച് കഴിയുമ്പോൾ കയറി വന്നൊരു സീനാണ്. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഡ്രാഗൺ ഫ്ലൈൻ്റെ ആ ഒരു ഇത് ഞാൻ പറഞ്ഞുതരാം. കറക്റ്റ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടി അതിൻ്റെ ഒരു ഷെഡ് ചെയ്തത്. അപ്പോൾ ഇതാണ് വെള്ളത്തിൻ്റെ അടിയിൽ ഇതേപോലെ ആയിരിക്കും ആവണം. ആ മുട്ട വിരുന്നതിന് ശേഷം ഇതേപോലെയാവും. പിന്നെ ഇത് കഴിഞ്ഞ് വലുതായി ഫുൾ ഗ്രോത്ത് ആയി കഴിയുമ്പോഴത്തേക്കും ഇത് പാറയിൽ വന്നിരിക്കും. അതായത് നല്ല വെയിലുള്ള സമയത്ത് പാറ വന്നിരുന്നതിന് ശേഷം ആ സ്കിൻ ഇവിടെ ഷെഡ് ചെയ്തിടും. അതായത് ആ സ്കിന്നിൽ നിന്ന് അത് പൊളിഞ്ഞിട്ട് നമ്മുടെ പാമ്പിൻ്റെയൊക്കെ പടവും പൊയ്ക്കൂലേ, അതേപോലെ ആ സ്കിൻ അവിടെ ഇട്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പിന്നെ വിങ്സ് വന്നിട്ടാണ് പിന്നെ പറന്ന് പറന്ന് പോകണം. ഞാനിവിടെ കുറേ നേരമായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കണേ, അതായത് ഈ ഡ്രാഗൺ ഫ്ലൈസിനാ ഇതെങ്ങനെയാണ് എന്നുള്ളത് ഒന്നറിയാൻ വേണ്ടി. അപ്പോൾ ആ മീറ്റിംഗ് നടന്നതിന് ശേഷം അതിൽ ഒരു ഡ്രാഗൺ ഫ്ലൈ, അതായത് വെള്ളത്തിലോട്ട് നേരെ ഇങ്ങനെ മുട്ടി മുട്ടിയില്ലാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിന്ന് നിന്ന് അവസാനം ഒരു ഡ്രാഗൺ ഫ്ലൈ വെള്ളത്തിലോട്ട് പോയി. എന്നിട്ട് അതിനുശേഷം ഉള്ള കാഴ്ചകളാണ് നമ്മൾ നേരത്തെ കണ്ടത്, ആ മുട്ടിറന്നത്. നമ്മത് ആ മേളിൽ നിന്നാണ് ഹൈക്ക് ചെയ്ത് വന്നത്. അത്ര ഹൈറ്റിൽ നിന്നാണ് ഇറങ്ങി 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 വന്നത്. അതായത് ഇതേ സെയിം ഹൈറ്റ് തന്നെ അവിടെ വരും. ആ വഴിയിലൂടെ നമ്മൾ ഇറങ്ങി വന്നത് ഇതേ കട്ടിങ്ങിലൊക്കെ തന്നെയാണ്. ഇത്ര നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര റിസ്കി ആയിട്ട് തോന്നും, പിന്നെ ഭയങ്കര കട്ടിങ്ങൊക്കെ ആയിട്ട് തോന്നും. ഇതിൻ്റെ സൈഡിലൊക്കെ കൂടെ തന്നെയാണ് നമ്മൾ പിടിച്ചിറങ്ങി വന്നത്. പിന്നെ വേറെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ കണ്ട കാഴ്ചകളൊന്നുമല്ല ഇന്ന് കാണാൻ പോണത്. പിന്നെ ഇന്ന് കാണാൻ പോണ കാഴ്ചകളല്ല ഇനി അടുത്ത ദിവസം കാണാൻ പോണത്. അപ്പോൾ ഇതുപോലുള്ള വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് റയറായിട്ട് കാടിനെയൊക്കെ തൊട്ടറിയണ പുതിയ പുതിയ വിശേഷങ്ങളും കാഴ്ചകളായിരിക്കും വണ്ടർലസ് കേരളം നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു മണിക്കൂർ റെസ്റ്റ് എടുത്ത് ഇവിടെ നിന്ന് കയറ്റിറങ്ങി വന്നിട്ട് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പാക്ക് ചെയ്ത് വീണ്ടും ഹൈക്കിങ് സ്റ്റാർട്ട് ചെയ്യാനാണ്. ഒരു പകുതി ദൂരം ഈ വെള്ളം, അതായത് ഈ സ്ട്രീം ഫോളോ ചെയ്തിട്ട് വേണം പോകാൻ ഈ വാട്ടർഫോൾ. എന്നിട്ട് അവിടെ നിന്ന് വേണം പിന്നെ വീണ്ടും മല കയറാൻ ടോപ്പ് സ്റ്റേഷനിലോട്ട്. അപ്പോൾ ഇതുപോലുള്ള ഫോട്ടോസ് നിങ്ങൾ കാണാത്ത വേറെ ചില ഫോട്ടോസ് കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, വണ്ടർലെസ് കേരള. അപ്പോൾ ആ പേജിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റു ചില ഫോട്ടോസും കൂടിയും കാണാം.
അമ്മ ആ വാട്ടർഫോൾ സൈഡിലുണ്ട്. അപ്പൊ അതിന്റെ തൊട്ട് ചേർന്നിട്ടുള്ള ഒരു പ്രോപ്പർട്ടി കൂടെ വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കണ സമാധാനത്തിന്റെ പാതകൾ. കംപ്ലീറ്റ് കുരുമുളക് വിളഞ്ഞിടക്കണ കേട്ടോ, ഫുള്ള് എന്തെടുക്കറില്ല, പച്ചക്കറി കുരുമുളക്. സത്യം പറഞ്ഞാൽ ഇപ്പം ഈ ഒരു തോട്ടത്തിൽ കൂടെ നടക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ നാട്ടും പുറത്തെ ഒരു തോട്ടത്തിൽ കൂടെ നടക്കുന്ന ഒരു ഫീലാണ്. വളരെ കാമായിട്ടും പിന്നെ ശാന്തിയായിട്ട് നടക്കണ ഒരു സുഖമാണ് ഇപ്പം കിട്ടണം. നമുക്ക് റെസ്റ്റ് ചെയ്യാനല്ല, ഇപ്പം സാധാരണ നിൽക്കണ മാതിരി നിൽക്കുക, ഈ ഓടിക്കൊണ്ടിരിക്കേണ്ട അവസ്ഥയില്ല, നമ്മൾ അട്ടനെ ഒന്നും പേടിക്കണ്ട. ഇനിയിപ്പോൾ ആകെ ഇവിടെ ഉണ്ടാവണ ചിലപ്പോൾ പാമ്പ് മാത്രമായിരിക്കും ഉണ്ടാവണം. പിന്നെ കാട്ടുപോത്തുണ്ട് കേട്ടോ, ഈ കാടിൻ്റെ വനത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് കാട്ടുപോത്തുണ്ട്. പിന്നെ ഇവിടെ ഈ അടുത്ത് തന്നെ ഒരാള് കാട്ടുപോത്ത് കുത്തി കൊന്നിരുന്നു. അപ്പോൾ കാട്ടുപോത്ത് കുത്തിയത് ഇവിടെ ആയിട്ടാണ് കുത്തിയത്. വീണ്ടും ഒരു ആള് പിന്നെ വീടല്ല ഷെഡ്, അതായത് കാപ്പിയുടെയൊക്കെ തന്നെയാണ്, കാപ്പിയുടെയൊക്കെ അത് തൊലി കളയണ ഷെഡാണ് കണ്ട. മെഷീനും മറ്റേ നമ്മൾ ഇതിന് മുമ്പത്തെ എപ്പിസോഡുകളിൽ കാണിച്ച പോലെ തന്നെ ഒരു മേളിലോട്ടൊക്കെ ഒരു ലാഡറൊക്കെ ഉണ്ട്. ഇവിടുത്തെ രണ്ട് മൂന്ന് വീടുകളിലായി ശ്രദ്ധിക്കണം. ഇതുണ്ടാ ഈ നമ്മുടെ ഓയിൽ ഡ്രം കട്ട് ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു സെറ്റപ്പ്. എനിക്ക് തോന്നണ് ഇതിൻ്റെ ഉള്ളിൽ ചൂടാക്കാൻ വേണ്ടി, അതായത് കാപ്പികൾ കുരുകൾ ഇട്ടതിന് ശേഷം ഇതിൽ വിറക് വെച്ചിട്ട് കത്തിച്ച് ചൂടാക്കുന്ന ഒരു പ്രോസസ്സിങ് ഉണ്ടെന്ന് തോന്നണം. അതിനു വേണ്ടിയാണ് തോന്നുന്നത് ഇങ്ങനെ ചെയ്യണത്, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ അങ്ങനെ വെക്കത്തില്ലല്ലേ. ഇതിപ്പോൾ നാട്ടുംപുറം കറക്റ്റ് പറഞ്ഞാൽ നാട്ടുംപുറത്തിൻ്റെ ഒരു ഫീലായി. ഇതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെറുതേനീച്ചയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് അവരങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കണമെന്ന് തോന്നുന്നു. കണ്ട ചെറുതേന് സെറ്റ് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഇങ്ങനെ ഹോളിട്ട് ഇങ്ങനെ പൊത്തി വെച്ചിടണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് ചെറുതേനുണ്ട്. കണ്ട തേനീച്ച ഒന്ന് കയറി ഇറങ്ങിപ്പോണത് നമുക്ക് കാണാം. ഇതിന് കയറിപ്പോണത് ഇറങ്ങിപ്പോൾ വന്നേക്ക മറ്റൊരു ഷെഡ്. ഈ ഷെഡിൻ്റെ മേളിൽ ഇവർ ചെയ്തേക്കണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മുടെ സാധാരണ ഷീറ്റും കാര്യങ്ങളൊന്നുമല്ല, നമ്മുടെ ഓയിൽ പഴയ ടാറിൻ്റെ ഡ്രമ്മില്ല, ആ ഡ്രമ്മ് പൊളിച്ചിട്ട് നിവർത്തി അടിച്ചു വെച്ചേക്കണേ. കണ്ട നല്ല ഭംഗിക്ക് മെനക്ക് കുറേ കാലം കിടന്നോളൂ, അത്രയും നല്ല ഹാർഡായിട്ടുള്ള ഇരുമ്പാണല്ലോ. എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ ആൾത്താമസം ഉണ്ടാവും കേട്ടോ, ഇവിടെയൊക്കെ എനിക്ക് കണ്ടിട്ട് തോന്നുന്ന ആൾത്താമസം ഉണ്ട്. കാരണം ലോക്കിങ്ങും ആ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇവിടെ ആൾത്താമസം ഉണ്ട്. എന്തായാലും എനിക്ക് തോന്നുന്നു തോട്ടത്തിലൊക്കെ ആൾക്കാർ ഉണ്ടാവുമായിരിക്കാം, ആൾക്കാരെ കണ്ടു തുടങ്ങി, അതാണ് വേറൊരു സന്തോഷം. ഇത്രയും ദിവസം കാട്ടിൽ നമ്മൾ മാത്രമേ ഇടുന്നു, കാട്ടിൽ നമ്മളും മൃഗങ്ങളും മാത്രമേ ഇടുന്നു. ഇപ്പോൾ ആളുകളെ കാണാൻ തുടങ്ങി, കണ്ടിട്ടില്ല, കാണുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു, അങ്ങനെ പ്രതീക്ഷിക്കണം. വന്നതിൽ ആദ്യം കണ്ടൊരു വീട് ഇതാണ്, ആൾത്താമസമുള്ള വീട്. അപ്പോൾ ഇതൊരു ട്രൈബൽസ് തന്നെയാണെന്ന് തോന്നുന്നത്. അപ്പോൾ ഇവർ ലീസിനെടുത്തേക്കണേ, അതായത് ഈ കാടുകൾ പാട്ടത്തിനെടുക്കും, പാട്ടത്തിനെടുത്തിട്ടാണ് ഇവർ ഈ കാപ്പിക്കൂരും കാര്യങ്ങളൊക്കെ കളക്റ്റ് ചെയ്യുന്നത്. വീടിൻ്റെ ഒരു ആംബിയൻസ് ഉണ്ട്, അടിപൊളി വീട്. കംപ്ലീറ്റ് മണ്ണ് വെച്ചിട്ടുള്ള മൺവീടാണ്. ഇത് കണ്ട് ഇത് മീനെ പിടിക്കുന്ന ട്രാപ്പാണ്, അതായത് പഴയ കാലത്തെ ഒരു രീതിയാണ്. അപ്പോൾ ഇവർ തന്നെ ഉണ്ടാക്കണുണ്ട്, ഇവർ തന്നെ മേക്ക് ചെയ്യണതാണിത്, മീനെ പിടിക്കണം. ഈ ചെറിയൊരു ഫ്ലോ ഒക്കെ ഉണ്ടെങ്കിൽ സ്ട്രീമിൻ്റെ ഒക്കെ അവിടെ കൊണ്ടുപോയി വെച്ചാൽ കുറേ കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ കിട്ടും. ഇവർ തന്നെ ഉണ്ടാക്കണതാണ്, അതൊക്കെ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ട്. ഇപ്പോൾ വൈബ് കംപ്ലീറ്റ് മാറി, ഇപ്പോൾ വേറൊരു വൈബായി ഇവിടെ എത്തിയപ്പോഴത്തേക്കും. ഇപ്പോൾ നമുക്ക് ഇവിടെ തക്ക ചായ ഒക്കെ ഉണ്ട്, നല്ല കട്ടൻ ചായ ഒക്കെ ഉണ്ട്. ചായ കുടിച്ചപ്പോൾ ഫുൾ പവറായിട്ടോ. നമ്മളങ്ങനെ ചായയൊക്കെ കുടിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി, ഇതായി കുറച്ച് കാന്താരിയും മുളക് കിട്ടി. വേണ്ട ഒന്നിനല്ല, കഞ്ഞിക്ക് ഒന്ന് കടിച്ചു നോക്കാം. നമ്മിങ്ങനെ പറിച്ചിട്ട് നമ്മൾ തന്നെ സ്വയം പറിച്ചു പോയിട്ട് ഫുഡൊക്കെ വെച്ച് കഴിക്കുമ്പോൾ ഇല്ലേ, അതിൻ്റെ സുഖം വേറൊന്നല്ല. അയ്യോ ഹൈലൈറ്റ് ഉണ്ട്, കണ്ണൊക്കെ തൊട്ട് തന്നെ തീർന്നില്ല. ഇതാണ് കാട്ട് തക്കാളി, ചെറുതാണ് ഇത്ര ഉള്ളു കേട്ടോ, ഭയങ്കര ക്യൂട്ടായിട്ടുള്ള തക്കാളി. കണ്ട ഒരു രക്ഷയില്ല കേട്ടാ, ലൈവായിട്ട് ഇങ്ങനെ പറിച്ചേക്കുമ്പോഴുള്ള ഫീല് വേറെ. ഇതില് മറ്റേ ടാറിന്റെ ഷീറ്റ് അല്ല കേട്ടോ, ഇത് പഴയ നമ്മുടെ ഓയിലിന്റെ ഒക്കെ ഒരു ക്യാൻ വരുമല്ലേ, ഓയിലിന്റെ ക്യാൻ്റെ ഇത്രയുള്ള കേട്ടാ, അത് പൊളിച്ചു വെച്ചേക്കണേ. നമ്മളൊക്കെ ആണെങ്കിൽ ഈ ഓയിൽ ക്യാനും ഈ ടാറിന്റെ ഡ്രമ്മൊക്കെ ഉണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ തൂക്കി വെക്കുക, അല്ലെങ്കിൽ കംപ്ലീറ്റ് നോക്കിയാ ആ ഓയിൽ ക്യാൻ വെച്ചിട്ടുള്ള വീടാ. ആഹാ
നിറയെ തക്കാളി കേട്ടോ. ഇത് ആരും കൊണ്ടൊന്നും ഇവിടെ നടണല്ലാന്നാ മണി പറഞ്ഞത്. ഇവിടെ തന്നെ ഉണ്ടാവണതാണ്. പിന്നെ ഇവിടുത്തെ ആൾക്കാരാണെങ്കിൽ വേറെ സാധാരണ നമ്മുടെ ടൗണിൽ നിന്ന് പോയിട്ട് തക്കാളികൾ അല്ലെങ്കിൽ വേറെ നമ്മ സാധാരണ വളർത്തുന്ന തക്കാളി ഒന്നും ഇവിടെ സാധിക്കും. കറക്റ്റ് ടേസ്റ്റ് നമ്മുടെ സാധാരണ തക്കാളിയുടെ അതേ ടേസ്റ്റ് തന്നെ, പക്ഷെ കുറച്ചുകൂടിയും ലൈറ്റായിട്ടുള്ളൊരു ടേസ്റ്റാണ്. കുറേ കൂടിയും ടേസ്റ്റ്ഫുള്ളാണ്, മറ്റേനേക്കാളും ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഭയങ്കര നേരിയതാണ്. നമ്മൾ മറ്റേതെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഇതായിട്ടുണ്ടാവില്ല, ഇത് തൊടുമ്പോൾ തന്നെ ഇങ്ങനെ പൊട്ടിപ്പോണ ഒരു തക്കാളിയാണ്. വാട്ടർഫോളിൻ്റെ മറ്റൊരു ഭാഗത്തിൽ നമ്മൾ സൈഡിൽ കൂടെ തന്നെ ഫോളോ ചെയ്തു തന്നു. ഇനിയിപ്പോൾ ഇവിടുന്ന് വീണ്ടും ക്രോസ് ചെയ്തിട്ട് അങ്ങനെ പോകണം വഴി. അരിച്ചുള്ളവരുണ്ടായിരുന്നു ഇവിടെ ഈ തോട്ടത്തിൽ പണിയെടുക്കണവർ. അപ്പോൾ അവരുടെ നമുക്ക് ഭക്ഷണം തന്നു, ചോറും മാങ്ങച്ചാറും. ഇതൊക്കെ ഇപ്പോൾ ശരിക്കും പറഞ്ഞില്ലേ, ഇത്ര ഹൈക്കിങ്ങൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഇതൊക്കെ ഒരു സ്വർഗം കിട്ടിയ ഒരു അവസ്ഥയാണ്. പിന്നെ ഈ മാങ്ങച്ചാറല്ലേ, ഒരു രക്ഷയില്ലാത്ത ടീച്ചറാണ്ടാ, നല്ല നാടൻ മാങ്ങച്ചാറാണ്, ഒരു രക്ഷയില്ല. ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു ഞാൻ നോക്കണത് നേരെ അങ്ങോട്ടാണ്. അതായത് ഇനി അങ്ങോട്ടാണ് നമ്മൾ ഹൈക്ക് ചെയ്യാനുള്ളത്. ആ മേളി വെച്ചാല് നമ്മുടെ എപ്പിസോഡ് തീരുള്ളൂ. പിന്നെ വേറൊരു കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം, നമ്മൾ ഇത്രയും കാട്ടിലൊക്കെ പോയി പെട്ട് പിന്നെ ഭക്ഷണത്തിൻ്റെയൊക്കെ കുറവുകളും കാര്യങ്ങളൊക്കെ വന്നതിനിട്ടില്ലേ, ഈ ചോറും അച്ചാറും കിട്ടിയപ്പോൾ ഉള്ള സുഖം ഇതേപോലെ തന്നെയാണ്. ഭക്ഷണങ്ങൾ രണ്ടു ദിവസവും മൂന്ന് ദിവസമൊക്കെ കഴിക്കാതിരിക്കുന്നവരുടെ അവസ്ഥ, ഭക്ഷണം പാഴാക്കുന്നവരുടെ ശ്രദ്ധയിൽ പെടാൻ വേണ്ടി ഞാൻ ഈ കാര്യം പറയണം. ഇപ്പോൾ വെറുതെ ഈ ചോറ് കഴിക്കുമ്പോൾ മാത്രമല്ലേ ചോറിന് അത്രയും ടേസ്റ്റ് തോന്നുന്നു. സംഭവം അതാണ്, നമ്മൾ എല്ലാ ഭക്ഷണവും കിട്ടുന്ന ഒരു സമയത്താണെങ്കിൽ നമുക്ക് ഭക്ഷണത്തിൻ്റെ ഒരു വില ഉണ്ടാവില്ല. നിങ്ങൾക്ക് ആ ഒരു വില മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ രണ്ട് മൂന്ന് ദിവസമൊക്കെ കാട്ടിലൊക്കെ പോയി പെട്ട് ആ സമയത്ത് ഭക്ഷണം കഴിക്കാതെ ലാസ്റ്റ് ഒരു ഭക്ഷണം കിട്ടുമ്പോഴൊരവസ്ഥയല്ലേ, അത് മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ് എല്ലാവരും. അപ്പോൾ ഭക്ഷണം ആരും പാഴാക്കരുത്, ഭക്ഷണം കിട്ടാത്തൊരവസ്ഥ മനസ്സിലാക്കണം നമ്മൾ. അപ്പോൾ നമുക്ക് കുളിക്കാനുള്ള സെറ്റപ്പ് ഒരു സ്ഥലം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ കുളിക്കുക, ഒന്ന് കുളിയൊക്കെ ഒന്ന് പാസ്സാക്കിയിട്ട് പോവാം. എന്നാൽ മൂന്നാമത്തെ ദിവസമല്ല ഇന്നാണ് ഹൈക്കിങ്. ഒന്ന് കുളിച്ചൊക്കെ കഴിയുമ്പോൾ കുറച്ചുകൂടി ഫ്രഷാവും. ഇവിടെയും കുളിക്കുക അല്ലെങ്കിൽ അവിടെയും കുളിക്കുക, ഇങ്ങനെ തട്ട് തട്ടായിട്ട് കുളിക്കാനുള്ള സ്ഥലമുണ്ട്. ഇതൊക്കെ മഴക്കാലത്ത് നല്ല കുത്തനെ വെള്ളം ഇരിക്കട്ടോ, അത് നല്ല ഹൈറ്റിലായിരിക്കും വെള്ളം വന്നത് ഈ വഴിയൊക്കെ. നല്ല അടിപൊളി ഒരു കുളിയൊക്കെ പാസ്സാക്കി, നല്ല രസമായിരുന്നു കേട്ടോ. നന്നായിട്ട് എൻജോയ് ചെയ്ത് ഇപ്പൊ ഇത്രയും കഷ്ടപ്പെട്ടൊക്കെ ഒന്ന് ഇവിടെ വന്നിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്ത്. അപ്പൊ ഇനിയിപ്പോ നമ്മ ഇവിടെ നിന്ന് ഒരു കുളിയൊക്കെ കഴിഞ്ഞ് ഇനി നേരെ അങ്ങോട്ട് പോണേ നമ്മ. അവിടെ ഒരു സ്റ്റേ ഉണ്ട്. അപ്പൊ ഇനി അവിടെ ഒരു സ്റ്റേ ചെയ്ത് കഴിഞ്ഞിട്ട് നാളെ വീണ്ടും തിരിച്ച് ടോപ്പ് സ്റ്റേഷനിലോട്ട് ഹൈക്ക് ചെയ്ത് മേലോട്ട് പോണം. ആദ്യം വിചാരിച്ച പോലെ ഇന്ന് നൈറ്റ് എത്തുമെന്നാണ് വിചാരിച്ചിരുന്നത്, പക്ഷെ അതെന്തായാലും നടന്നില്ല. വഴിയൊക്കെ തെറ്റിപ്പോയതുകൊണ്ട് ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഇന്നലെ ആ വഴി, അതായത് നേരത്തെ കാണിച്ചെന്ന് ആ വഴി ഇറങ്ങി വന്നിരുന്നെങ്കിൽ ഇന്നിപ്പോൾ രാവിലെ ഇവിടെ നിന്ന് നമ്മൾ ഹൈക്കിങ് സ്റ്റാർട്ട് ചെയ്തതിനായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നതുകൊണ്ട് ഇവിടെ നമ്മൾ എൻജോയ് ചെയ്ത് ഈ വാട്ടർഫോളിലൊക്കെ കുളിച്ച് ഡൈവ് ചെയ്ത് നല്ല രസമായിരുന്നു. ഒരു ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് തീറ്റയൊക്കെ വന്ന് കുളിച്ചൊക്കെ ചെയ്ത്. ഇപ്പോൾ കംപ്ലീറ്റ് തമിഴ്നാടാണ് കേട്ടോ, കുറങ്കണിയുടെ ഒരു ഭാഗമായിട്ടാണ് വന്നത് ഈ സ്ഥലം. വന്നത് വനമേഖലയാണ്. സാധനം കണ്ടോ, നല്ല ഹാർഡായിട്ടുള്ള മുള്ളാണ് കേട്ടോ. കുരുമുളകൊക്കെ നടാനും മെയിനായിട്ട് യൂസ് ചെയ്യണ ഇതാണ്. അതായത് നമ്മുടെ ഒക്കെ അവിടെ മുരിങ്ങയൊക്കെ മുരിങ്ങയിലൊക്കെ കുരുമുളക് നടക്കില്ലേ, ആൾക്കാർ കയറാതിരിക്കാൻ വേണ്ടിയാണ് നടന്നത്. അതേപോലെ ഇതിലും ദേ അവിടെ നട്ടു വെച്ചിട്ടൊക്കെ ഉണ്ട്.
വഴി വീണ്ടും തെറ്റി. അപ്പോൾ പോയ വഴി കൂടെ തന്നെയാണ് പോകാനുള്ളത്. നമ്മ വീണ്ടും പഴയ അവസ്ഥയിൽ തന്നെ എത്തി, ടയേർഡായി. മാരീനെ കണ്ടില്ല, മാരീനെ മീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നേരെ ഇവിടെ നിന്ന് മുതുവാങ്കുടിയിൽ പോയിട്ട് പിന്നെ ഇനി അവിടെ നിന്ന് മേളിലോട്ട് മട്ടമേട് ചെന്നിട്ടാണ് ടോപ്പ് സ്റ്റേഷനിലോട്ട് പോകുന്നത്. നമുക്ക് ഇവിടെ നോക്കിയാൽ മറ്റേ തീ പിടിച്ച സ്ഥലം കാണാട്ടോ ക്ലിയറായിട്ട്. കുറച്ചും കൂടി ഈ വഴി ഇങ്ങനെ ഇതാണ് കൊളുക്കുമല. കൊളുക്കുമലയിൽ നിന്ന് ഇങ്ങനെ താഴത്തോട്ട് ഇവർ ഇറങ്ങി ഇവിടെ എത്തിയപ്പോഴത്തേക്കാണ് തീ പിടിച്ചത്. തീയിൽപ്പെട്ടവർ മരിച്ചത് കാട്ടി തീയിൽപ്പെട്ട്. ഇതിൻ്റെ ഇടയിൽ കുറേ കോമഡിയൊക്കെ സംഭവിക്കുന്നുണ്ട് ഈ കഷ്ടപ്പാടിൻ്റെ ഇടയിൽ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്ത് വാട്ടർഫോളിൻ്റെ അവിടെ നിന്നിട്ട് മാരി എന്ന് പറഞ്ഞ ഫ്രണ്ടിനെ കണ്ടിട്ട് പുള്ളീനായിട്ട് ബോഡിയിൽ പോയി ചിക്കനൊക്കെ വാങ്ങി നൈറ്റ് നല്ല ജോളിയായിട്ടൊക്കെ ഇവിടെ നിന്ന് രാവിലെ ഇവിടെ നിന്ന് കയറാമെന്നായിരുന്നു പ്ലാൻ. അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്തത്. ഇപ്പം ഇവിടെ വന്നിട്ട് മാരിയും ഇല്ല, പിന്നെ ആ കിലുക്കത്തിലത്തെ ഡയലോഗ് എനിക്ക് വന്നത് ജ്യോതിയും കണ്ടില്ല. ആ സെയിം ഡയലോഗാണ് എനിക്കിപ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നത്. അതും പറഞ്ഞിട്ട് ഷോ ഇനിയിപ്പോൾ ഈ കയറ്റമൊക്കെ വീണ്ടും കയറി വരണം. അപ്പം നൈറ്റിൽ നിന്ന് എങ്ങനെ സ്റ്റേ എന്നുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ. അങ്ങനെ നമുക്കൊരു അവസാന മണിക്ക് പരിചയമുള്ള ഒരാളെ കണ്ട്. അപ്പോൾ ഈ ട്രൈബൽസ് തന്നെയാണ്. അപ്പോൾ പുള്ളിയുടെ ഒപ്പം നേരെ മേളിലോട്ട് പോണേ. പുള്ളി ബാഗ് എടുക്കുന്നുണ്ട്. ബാഗ് നല്ല ഹെവി ആയതുകൊണ്ട് നമുക്ക് ഇത്രയും കയറ്റം ഇനി, അതായത് ആ ഇറങ്ങിയ കയറ്റം കംപ്ലീറ്റ് ഇനി ഇപ്പുറം കയറണം ഈ സൈഡ്. അപ്പോൾ പുള്ളി ഇപ്പോൾ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അത് വലിയൊരു നമുക്ക് വലിയൊരു ഹെൽപ്ഫുള്ളായി അത്. അങ്ങനെ നമ്മുടെ അണ്ണൻ്റെ വീടെത്തി. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഒരു ചായയൊക്കെ കട്ടനൊക്കെ അടിച്ചിട്ട് പയ്യന്നെ ഇവിടെ നിന്ന് മേളിലോട്ട് കയറാം. ഏതൊരു അവസ്ഥയിലും ലാസ്റ്റ് ഒരു വഴി ഉണ്ടാവും കേട്ടോ, സത്യം പറഞ്ഞാൽ. അത് തന്നെയാണ് ഒരു വലിയൊരു ദൈവാനുഗ്രഹം. ഏത് വഴി പോയി കഴിഞ്ഞാലും പെട്ടെന്ന് തോന്നുമ്പോൾ അവസാനം ഒരു വഴി വരും. നമുക്കങ്ങനെ പരിപ്പ് കറിയും ചോറും കിട്ടിയിട്ടൊക്കെ നമ്മുടെ അണ്ണൻ തന്നെ. ഈ ചോറും സാമ്പാറും പിന്നെ ദേ ചെറുപുള്ളിയും അടിപൊളി കോമ്പിനേഷനായിട്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കഴിച്ചോക്കണം. അപ്പോൾ അണ്ണൻ നമുക്കൊരു ചായയൊക്കെ വെച്ചെന്നിട്ട് കട്ടനൊക്കെ കിട്ടുന്നു. ഇത് മുതുവാക്കുടിയാണ്. മുതുവാക്കുടീൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത്. പിന്നെ മുതുവാക്കുടിയുടെ ആ ഒരു വ്യൂ കണ്ടില്ലേ കംപ്ലീറ്റ്. ഇതൊരു ട്രൈബൽ കോളനിയാണ്. ഇവിടെ ഇപ്പോൾ ആകെ ഒരു 30 കുടുംബങ്ങളാണ് താമസിക്കുന്നത് മാത്രം. പിന്നെ നമ്മൾ ഹൈക്കിങ് സ്റ്റാർട്ട് ചെയ്തത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ഇവിടെ നിന്ന്. അതായത് ആ ഒരു കട്ടിങ് കറക്റ്റ് പറയണമെന്നുണ്ടെങ്കിൽ ഈ കട്ടിങ്ങിൽ നിന്നാണ് നമ്മൾ ഹൈക്കിങ് സ്റ്റാർട്ട് ചെയ്തത്. അവിടെ നിന്ന് കയറി ഇങ്ങനെ കയറി 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 ഇങ്ങനെ കയറി 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 പിന്നെ അത് കഴിഞ്ഞിട്ട് മീശപ്പുലിമല നമ്മൾ കയറി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങി ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി പിന്നെ അത് ഇവിടെ നിന്ന് പിന്നെ നമ്മൾ ഇങ്ങനെ ഇവിടെ വന്നിട്ടാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. ഈ കാട്ടിലായിട്ടാണ് ആ കടല ഇവിടെ ആയിട്ട് നമുക്ക് കാണാം. ഇവിടെ നിന്ന് ചെറുതായിട്ട് അവിടെയായിട്ട് നമ്മൾ സ്റ്റേ ചെയ്തത്. പിന്നെ അവിടെ നിന്നാണ് ഇന്ന് രാവിലെ താഴത്തോട്ട് ഇറങ്ങി ഇവിടെ വന്ന് ഇപ്പോൾ ദേ ഇങ്ങനെ കയറി ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ മേളിലോട്ട് ടോപ്പ് സ്റ്റേഷനിലോട്ട് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ രണ്ട് അണ്ണന്മാർ ഹെൽപ്പിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പോകണേന്ന് മേളിൽ.
അങ്ങനെ ഫ്രണ്ട്സ്, നമ്മളിപ്പോ ടോപ്പ് സ്റ്റേഷൻ എത്താൻ കുറച്ച് ദൂരം കൂടി ഉള്ളൂ. ഒരു പകുതിയായി ടോപ്പ് സ്റ്റേഷനിലോട്ട്, ഇനി കുറച്ച് ദൂരം കൂടി ഉള്ളൂ. പിന്നെ അവർ രണ്ടുപേരും, ആ ട്രൈബൽസ് രണ്ടുപേരും നമ്മളെ ഹെൽപ്പ് ചെയ്യണോണ്ട് വളരെ ഉപകാരമായി. അതുകൊണ്ട് ലഗേജ് അത്ര ഹെവി ആയിരുന്നു. ആ ഹെവി ആയിട്ടുള്ള ലഗേജ് ആയിട്ടാണ് നമ്മൾ ഈ കണ്ട കാടും മലയൊക്കെ കയറി ഇറങ്ങി ഇവിടെ കാട്ടിൽ പെട്ട് സ്റ്റേ ഒക്കെ ചെയ്ത് ഇവിടെ ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് ഇപ്പം ഇവിടെ എത്തണം. അപ്പോൾ ഇന്ന് എപ്പിസോഡ് ഇവിടെ തീരുന്നതാണ്. അതായത് ഈ കണ്ട മലകളും കാടുകളും കയറി ഇറങ്ങി ഇവിടെ എത്തിയതിൻ്റെ സീരീസ് ഇവിടെ എൻ്റെ തന്നെയാണ്. ഇനി മറ്റു ഒരു ഡെസ്റ്റിനേഷനും ഇതുപോലെ തന്നെ മറ്റൊരു അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. സ്റ്റിൽ നമ്മൾ ഹൈക്കിങ്ങിലാണ് ഇപ്പോൾ. സമയം 7:30 രാവിലെ തുടങ്ങിയ ഹൈക്കിങ്ങാണ്. അതാണ് പക്ഷേ ഇപ്പോൾ ഈ ഒരു ചെറിയൊരു കഥപാത്രമാണ് കേട്ടോ. ക്ലൈമറ്റ് ഒക്കെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ, അതുകൊണ്ട് വലിയ ടയർ തോന്നില്ല. പിന്നെ ലഗേജ് ഓരോ ചെറിയൊരു മിന്നലും കാര്യങ്ങളൊക്കെ ഉണ്ട്. കോടയൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ട്. നല്ല തണുപ്പാണ് ഇപ്പോഴത്തെ ക്ലൈമറ്റ്. നമ്മൾ നേരത്തെ വൈൻഡപ്പ് പറഞ്ഞാണ് താഴ്ത്തി വെച്ചിട്ട്. പക്ഷേ ഈ ഒരു കാഴ്ചകൾ നിങ്ങളെ കാണിക്കണമെന്ന് വിചാരിച്ചുകൊണ്ടാണ്. വേറൊന്നുമില്ല, ഏറെ മണി കഴിഞ്ഞി. കണ്ടിന്യൂസ് ഹൈക്കിംഗ് ആണ്. നിങ്ങൾ അത് ഓർക്കണം. നമ്മുടെ കൂടെ ഉള്ളത് സുരേന്ദ്രൻ അണ്ണനും പിന്നെ ശക്തി വേലണ്ണനുമാണ്. ഇവർ രണ്ടുപേരാണ് നമ്മളെ സഹായിച്ചത്. ഇത്ര ഒരു ടഫായിട്ടുള്ള സ്റ്റേജിൽ നിന്ന് അവരാണ് നമ്മളെ സഹായിച്ചത്. അവിടെ നമ്മൾ ആവിനെ കാണാം. നമുക്ക് നിങ്ങൾക്ക് എത്രത്തോളം വ്യക്തമാണെന്ന് എനിക്ക് അറിഞ്ഞൂടാം. മാവുണ്ടാവും, കാട്ടുപോത്തുണ്ടാവും, പിന്നെ പുലി കറങ്ങുന്ന വഴിയൊക്കെ തന്നെയാണത്. എന്തൊക്കെ പ്ലാനായിരുന്നു. നൈറ്റ് ചിക്കൻ വെക്ക, തങ്ങ, അത് കഴിഞ്ഞിട്ട് നമ്മ പിറ്റേ ദിവസം, അതായത് നാളെ ഹൈക്ക് ചെയ്ത് ടോപ്പ് സ്റ്റേഷൻ കയറാ. എല്ലാം കോമഡി ആണ്ട്. ഇതാണ് നമ്മൾ പ്രതീക്ഷ, നമ്മൾ പ്ലാൻ ചെയ്യണ വഴിയിലൂടെ ഒന്നും ആയിരിക്കില്ല ഇത് ഈ എപ്പിസോഡുകൾ പോണത്. ഇതേപോലെയൊക്കെ തന്നെ ഒരന്തവും കുന്തവും ഇല്ലാതെ ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കും. പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ നടന്നു അന്വേഷിക്കും മണിയുടെ പരിചയത്തിലുള്ള അണ്ണനെ കണ്ട്. പുള്ളിക്കാരുടെ അടുത്ത് കൂടുതലൊന്നും പറഞ്ഞൊന്നുമില്ല. പുള്ളീൻ്റെ അടുത്ത് ചോദിച്ചു, വാ പോവാ ടോപ്പ് സ്റ്റേഷനിലോട്ട് പോവാന്ന് പറയുന്നു. പുള്ളി മറുവാക്ക വേറെ ചിന്തിക്കാനൊന്നും ഇല്ല, നേരെ നമ്മുടെ കൂടെ വന്നു. ഇത്രയും നല്ല മനുഷ്യരെ കാണാനും വലിയ പാടാണ്. അങ്ങനെ നമ്മൾ ടോപ്പ് സ്റ്റേഷൻ്റെ വ്യൂ പോയിന്റിൻ്റെ താഴത്തെത്ത വട്ടമേടെന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ ഈ പാറിൻ്റെ അടുത്ത് എത്തി, വ്യൂ പോയിൻ്റ് തൊട്ട് താഴത്തുള്ള. പിന്നെ വ്യൂ പോയിൻറ്റിൻ്റെ ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുന്ന ദൃശ്യങ്ങളൊന്നും ഞാൻ കാണിക്കാനില്ല. കാരണം ഇതൊക്കെ നിങ്ങൾ സ്ഥിരം കാണുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾ സ്ഥിരം കാണുന്ന സ്ഥലം കാണിക്കാനായിട്ട് എനിക്ക് ഒട്ടും ആഗ്രഹമില്ല. അപ്പോൾ ഇന്നത്തെ ഹൈക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഇതേ ഇപ്പോൾ മേലെത്തി. ഇനിയിപ്പോൾ വ്യൂ പോയിൻറ്റിലോട്ട് കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. കുത്തൻ്റെ ഉള്ള കയറ്റം. ഇപ്പോൾ സമയം 8:45, 8:45 വരെ. അതായത് രാവിലെ 8 മണിക്ക് തുടങ്ങിയ ഹൈക്കിങ്ങാണ്. എന്നിട്ട് ഇപ്പോളാ തീരണം, നൈറ്റ് 8:30 ഞാൻ തീരണത്. അപ്പോൾ ഇതുപോലെ തന്നെ ആയിരിക്കും ഇനിയുള്ള അങ്ങോട്ടുള്ള എപ്പിസോഡുകൾ വണ്ടർലസ്റ്റ് കേരളയുടെ. അപ്പോൾ പാസഞ്ചറിൻ്റെ ഓരോ എപ്പിസോഡുകളും നിങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ ചാനലുണ്ട്, വണ്ടർലസ്റ്റ് കേരള എന്നാണ്. ആ ചാനലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന് മുമ്പത്തെ പല എപ്പിസോഡുകളും വിട്ടുപോയ എപ്പിസോഡുകളൊക്കെ കാണാം. അപ്പോൾ ദിസ് ഇസ് വണ്ടർലസ് കേരള സൈനിങ് ഔട്ട് ഫ്രം മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ.